നമ്മളിവിടെ അവയിലാണ് ഉണ്ടാക്കണത്. അതിനായിട്ട് അവയിലുള്ള കഷ്ണങ്ങൾ പച്ചക്കറി ചെറുതായിട്ട് പീസുകളൊക്കെ അരിഞ്ഞ് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ കുറച്ച് വെള്ളം ഒഴിച്ചു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കായ ചേന അച്ചിങ്ങ ക്യാരറ്റ് അങ്ങനത്തെ കഷ്ണങ്ങളാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് കൊടുക്കണം, വെന്തുണ്ടോ എന്ന് നോക്കാം വെജിറ്റബിൾസ്. അത്യാവശ്യം വേവണ വരെ നമുക്ക് മൂടി വെച്ച് ഇടയ്ക്ക് തുറന്നു നോക്കാം. അതിനുശേഷം നമുക്ക് വെന്തതിന് ശേഷം തേങ്ങയും പച്ചമുളകും ജീരകം ചെറിയ ജീരകം ചെറുത് കുറച്ച് പിന്നെ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അത് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ അരപ്പ് അതൊന്ന് ജസ്റ്റ് തേങ്ങ വേവണ വരെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാളൻപുളി പിഴിഞ്ഞ് വെച്ചാലും മതി. ഞാൻ ഇവിടെ തൈരാണ് ആഡ് ചെയ്തണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പ് കുറയുകയുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം, കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നല്ല അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.